തൊടുപുഴ കുടയത്തൂരിൽ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ മരിച്ചു. ചിറ്റടിച്ചാലിൽ സോമൻ, ഭാര്യ ഷിജി, മകൾ ഷിമ, ഷിമയുടെ 4 വയസ്സുള്ള മകൻ ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. സോമന്റെ വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി. എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കുടയത്തൂർ ജംഗ്ഷനിലുള്ള മാളിയേക്കൽ കോളനിക്ക് മുകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മണ്ണിനടിയിൽ അകപ്പെട്ടവർക്കായി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ദേശീയ ദുരന്ത നിവാരണ സേന എത്തും. തൃശൂരിൽ നിന്നുള്ള സംഘമാണ് തൊടുപുഴയിൽ എത്തുക. ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. കുടയത്തൂർ ജംഗ്ഷനിലുള്ള മാളിയേക്കൽ കോളനിക്ക് മുകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മണ്ണിനടിയിൽ അകപ്പെട്ടവർക്കായി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ദേശീയ ദുരന്ത നിവാരണ സേന എത്തും. തൃശൂരിൽ നിന്നുള്ള സംഘമാണ് തൊടുപുഴയിൽ എത്തുക. ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. നമുക്കറിയാം ഇതൊരു വലിയ ഒരു വലിയ ഏരിയ ആണ്. അങ്ങോട്ട് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടും മണ്ണും തല്ലും എല്ലാം കൂട്ടിക്കിടന്നുള്ള ബുദ്ധിമുട്ട് അത് നീക്കം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആവശ്യത്തിന് JCBയും പോലീസും ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സമീപത്തുള്ള വീടുകളിലോട് അവരോടും താഴെ സ്കൂളിലേക്ക് മാറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ ഓഫീസിലും ബാക്കി എല്ലാവരും അതിനുള്ള നടപടി എടുത്തിട്ടുണ്ട്. താഴെ സ്കൂളിലേക്ക് മാറ്റുകയാണ് ഇവരെല്ലാം. 4 കുടുംബങ്ങളാണ് ഈ സൈഡിലുള്ള 4 കുടുംബങ്ങളെ നമ്മൾ ഇപ്പം തന്നെ മാറ്റി. ഇന്നലെ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. അതിനനുസരിച്ചുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു ശക്തമായ ശക്തമായ മഴ ജില്ലയിൽ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ. പിന്നെ നമ്മുടെ പുളിയമല റോഡെല്ലാം വളരെ ഇതായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഫയർഫോഴ്സിനൊക്കെ എത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, കട്ടപ്പന ഫോഴ്സിനൊക്കെ എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വഴിയെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ്. നാളിയാനി പോലെയുള്ള സ്ഥലങ്ങളിലും ചെറിയ തോതിലും മണ്ണിടിച്ചു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടമേ ഉള്ളൂ, ആൾനാശമൊന്നുമില്ല, വീടുകൾക്കും നാശമില്ല. ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ കൃഷിയിടങ്ങളും റോഡും ഒലിച്ചു പോയിട്ടുണ്ട്. റോഡുകൾ തകർന്നതിനാൽ രക്ഷാപ്രവർത്തകർ എത്താൻ വൈകിയിരുന്നു. പുലർച്ചെ 3-നും 4-നും ഇടയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. മഴ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇടുക്കി ജില്ലയിൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊടുപുഴ പുളിയൻമല റോഡിൽ തിങ്കളാഴ്ച രാത്രി വരെ ഗതാഗതം നിരോധിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറൻ ബീഹാറിനു മുകളിലും സമീപ പ്രദേശങ്ങളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായുള്ള മറ്റൊരു ചക്രവാത ചുഴിയും തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ നീളുന്ന ന്യൂനമർദ്ദ പാത്തിയുമാണ് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് കാരണം. ഇതിന്റെ പശ്ചാത്തലത്തിൽ 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.